അപ്പം എൻ്റെ നോർമലിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇഷ്ടമായിട്ടുള്ള ഒരു കേന്ദ്ര കഥാപാത്രമായിട്ടുള്ളൊരു സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ജാഫറടിക്കും ഇന്ദ്രൻസും പ്രധാന റോളിൽ ചെയ്യുന്ന ഒരു അല്ലേ. ഇതിനു മുമ്പ് ജാഫറടിക്കയുടെ കൂടെ മോളായിട്ട് അഭിനയിച്ചു, ഇപ്പൊ ഭാര്യയായിട്ട് അഭിനയിച്ചു. ഇതിനു മുന്നേ ഉണ്ട് നിത്യഹരിത നായകനിലും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം വേറൊരു പടം കൂടെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു, മന്ദാകിനി എന്ന് പറഞ്ഞിട്ട്. അത് റിലീസാകാൻ പോകുന്നു അല്ലേ. ഇപ്പൊ മൊത്തം എത്ര സിനിമയായി? നല്ലൊരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്, എന്റെ അറിവ് ശരിയാണോന്ന് എനിക്കറിയില്ല അല്ലേ. എങ്ങനെയുണ്ട് അതിൽ നിന്നും സിനിമയിലേക്ക് ഒരു വരവ് എളുപ്പമായിരുന്നു? ശരിക്കും ഞാൻ സിനിമ ആദ്യം ട്രൈ ചെയ്തേ. അതെ, സിനിമയാണ് ആദ്യം ചെയ്തത്. അങ്ങനെ രണ്ടാമത്തെ സിനിമ ചെയ്യുന്ന സമയത്താണ് എനിക്ക് തന്നെ തോന്നുന്നത്, ഓക്കെ കുറച്ചൊക്കെ നമ്മള് അവയർനെസ് വേണം, പഠിക്കണം, ആക്ടിങ് ചുമ്മാ വന്ന് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് ആ ഒരു സെക്കൻഡ് മൂവിയിൽ തന്നെ മനസ്സിലായി. അങ്ങനെ ഞാൻ ചന്ദ്രദാസൻ സാറിൻ്റെ അടുത്ത് ലോകധർമ്മിയിൽ പോവുകയാണ് ചെയ്തത്. പിന്നെ മാഷിൻ്റെ കൂടെയാണ് ഇപ്പം കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് കൂടി. ഇപ്പം കൂടുതൽ കൂടുതൽ അറിയുമ്പം ഇൻട്രസ്റ്റ് കൂടി. അപ്പം ഞാനിപ്പം കുറച്ചും കൂടെ അറിയാനുള്ള ശ്രമങ്ങളിലാണ്, തിയേറ്ററിനെ കുറിച്ചും നമ്മളുടെ വിവിധ തരം എന്താ പറയുക മേഖലകളെ ചുറ്റിപ്പറ്റി എന്താ പറയുക അതിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അത് ഞാൻ ഇപ്പോഴാണ് ഈ ഇടയ്ക്കാണ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ അതിങ്ങനെ പഠിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ചെയ്ത് 10-14 സിനിമ ചെയ്തു എന്ന് പറഞ്ഞു. ഈ സിനിമയിൽ നമുക്ക് ഒരു ബ്രേക്ക് തന്ന സിനിമ ഏതാന്ന് വെച്ചാൽ ഏത് പറയും? ഇലവിഴപ്പുഞ്ചിറ സൗബിന്റെ വൈഫായി അല്ലേ. അതെങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തുന്നത്? ആ സിനിമയില് ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിന് മുന്നേ മാലിക് ചെയ്തിരുന്നു, മാലിക് വെള്ളം, ഇതിലൊക്കെ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തിരുന്നു. അപ്പം അതിന് മുന്നേ ഞാൻ ചെയ്ത പടമാണ് നിത്യഹരിത നായകൻ, അതിന് ലീഡ് റോളാണ് നമ്മൾ ചെയ്തത്. പിന്നീട് വന്നിട്ടുള്ളതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും സ്ക്രീൻ സ്പേസ് കുറവായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ഡിസൈഡ് ചെയ്യാണ് നമുക്കിനി കുറച്ചും കൂടെ സ്ക്രീൻ സ്പേസ് ഉള്ള എനിക്ക് ചാലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് എടുക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ വർക്കും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന ദിവസമാണ് എനിക്ക് ജിനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ അസിസ്റ്റൻ്റ് ഒരു കോൾ വരുന്നത്. അപ്പം അവരിങ്ങനെ സംസാരിച്ച് വന്നപ്പം വളരെ ചെറുതാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ദ വേ ഹി ടോക്ട് വാസ് റിയലി കൺവിൻസിങ്. അപ്പം ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനെ വിളിക്കേണ്ട, ഞാനിത് ചെയ്തോളാം. അപ്പം എനിക്ക് അറിയില്ലായിരുന്നു ഇത് ഷാഹി കബീറാണ് ഡിറക്റ്റ് ചെയ്യുന്നതെന്നും സൗബിക്കയാണ് ലീഡെന്നും ഒന്നും എനിക്കറിയില്ല. ഞാൻ കമ്മിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ലൊക്കേഷനിൽ ഒരു ദിവസം കോസ്റ്റ്യൂം ട്രയലിനും പിന്നെ ഫോട്ടോഷൂട്ടിനും വേണ്ടി ചെല്ലുമ്പോഴാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെയാണ് ഞാൻ ഈ പടത്തിൽ ജോയിൻ ചെയ്യുന്നത്, ഇലവിഴ പൂഞ്ചിറയിൽ അങ്ങനെയാണ് ജോയിൻ ചെയ്തത്. അല്ല, ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന ഒരു വലിയ സിനിമയാണ് അല്ലേ. സൗബിൻ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ആക്ടറാണ്, ഒരു ഡയറക്ടറാണ്, ഒരു ആക്ടറാണ്. സൗബിൻ്റെ കൂടെ ആ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ സൗബിൻ്റെ വൈഫായിട്ടാണ് സിനിമയിൽ വരുന്നത്. അതൊരു വലിയൊരു കഥാപാത്രമാണ്, ഈ സ്ക്രീൻ സ്പേസ് കുറവെന്ന് വെച്ചാൽ ഒരു കഥാപാത്രമാണ് അല്ലേ. ആ സിനിമ നമ്മുടെ മനസ്സിലിങ്ങനെ ഓടിക്കളിക്കുമ്പോൾ നമുക്ക് ആ ഒരു വൈഫിൻ്റെ, എനിക്ക് പറയാൻ വാക്കുകളില്ല, വൈഫിൻ്റെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലേ, ഭയങ്കരമായിട്ട് ആ സിനിമയിൽ വർക്ക് ചെയ്യുന്നു. അത്തരമൊരു സീൻ ചെയ്യുമ്പോൾ എന്തായിരുന്നു ചലഞ്ച്? ആക്ച്വലി പറഞ്ഞ പോലെ സൗബിക്കേൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ സൗബിക്കയും ആ എൻ്റയർ ക്രൂ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. വെച്ചുകഴിഞ്ഞാൽ ഞാനവിടെ എനിക്ക് തോന്നുന്നു വളരെ ഫീമെയിൽസ് കുറവുള്ളൊരു സിനിമ. അപ്പം അവിടെ കയറി ചെല്ലുമ്പോൾ നമുക്ക് തന്നെ എന്തായിരിക്കും നമുക്ക് എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവർ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു, ഇൻക്ലൂഡിങ് സൗബിക്ക. അപ്പം എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും അവിടെ ഫീൽ ചെയ്തിട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ലൈമാക്സ് സീൻസ് നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ ബുദ്ധിമുട്ട്, കാലാവസ്ഥ ബുദ്ധിമുട്ട് കാരണം നമുക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് സീൻ ഷോട്ട് ചെയ്യുന്ന സമയം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇക്ക പറഞ്ഞു ഒറ്റ ടേക്ക് എനിക്ക് കാണണ്ട, ഞാൻ പോയിട്ട് നിങ്ങൾ സെറ്റപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഷോട്ട് റെഡിയാപ്പോൾ ഇക്കാനെ വിളിച്ചു, ഇക്ക വന്നു. അപ്പം എന്നോട് പറഞ്ഞു കണ്ണടച്ച് കിടക്കണം എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ആംഗിൾസ് പോകുമ്പോഴാണ് നമ്മൾ, അപ്പോൾ ആദ്യം എടുത്തതിൽ ശരിക്കും വഴുക്കി വീഴുന്നൊരു സീനൊക്കെ ഉണ്ട്, വഴുക്കി വീഴും. അത് അതുകൊണ്ടും പിന്നെ നമുക്ക്, കാരണം എൻ്റെ കാലിൻ്റെ സൈഡിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇക്ക എന്നോട് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പം ഫസ്റ്റ് ഇത് ഷോട്ട് കഴിഞ്ഞ് വന്ന് മൂപ്പര് വീഴുമ്പോൾ ഞാൻ കണ്ണ് ഞെട്ടിങ്ങനെ തുറക്കുകയാണ്. പിന്നെ നമുക്ക് ഒന്നും കൂടെ പോണ്ടി വന്നു. പക്ഷെ ആ ഒരു ക്യാരക്ടറിനെ ഇക്ക ഉൾക്കൊണ്ടതും അതിനുശേഷം ഞാൻ ഈ സിനിമ മുഴുവനായിട്ട് കാണുന്നത് തിയേറ്ററിൽ വെച്ച് ഞങ്ങൾ ക്രൂവിൽ ഒരുമിച്ചിരിക്കുമ്പോഴാണ്. അപ്പം ഞങ്ങളിങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കുന്ന സമയത്താണ് നമുക്ക് ശരിക്കും നമ്മൾ ചെയ്തു വെച്ച കഥാപാത്രത്തിനെ കുറിച്ച് ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ഇലവിഴ പൂഞ്ചിറ. ഈ സിനിമകൾ വേണ്ടത്ര മലയാള സിനിമയിൽ സ്പേസ് കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ പ്രൊഫൈൽ എത്തിപ്പെടാൻ ചെറിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്.
നമ്മളുടെ പ്രൊഫൈല് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് അറിയണമല്ലോ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഇവരെ അറിയണമല്ലോ. സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ അത്ര വലിയ ആക്റ്റീവ് ഒന്നും അല്ല, എപ്പോഴെങ്കിലും ഒരു റീല്, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കുന്നതിലും കൂടുതൽ ഞാനത് കാണുക ചെയ്യാം. അപ്പം ഫോട്ടോ എടുക്കാൻ മറന്നു പോകും. ഫോട്ടോയിൽ എടുത്ത് ഈ കണ്ടിന്യൂസ്ലി സോഷ്യലി ആക്റ്റീവ് ആയിരിക്കുക എന്ന് പറയുന്നത് എനിക്കെന്തോ അതങ്ങോട്ട് പറ്റാറില്ല. അതുകൊണ്ടുള്ള നമ്മുടെ പ്രൊഫൈൽസ് ഇപ്പം എല്ലാവരും സോഷ്യൽ മീഡിയാസ് നോക്കുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. നമുക്കിങ്ങനെ ചെന്ന് നമ്മുടെ പ്രൊഫൈൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഇല്ല, എല്ലാവരും സോഷ്യൽ മീഡിയ ആണ് നോക്കുന്നത് എന്നുള്ളത് കൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ. നല്ലൊരു ജോലി ഉണ്ടായിരുന്നു അല്ലേ? ആ ജോലി എനിക്കറിയാമെങ്കിലും പ്രേക്ഷകർക്ക് അറിയണ്ടേ? ഞാൻ വർക്ക് ചെയ്തത് പറയുകയാണെങ്കിൽ ഞാൻ GTA 5 എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിംസ് ഉണ്ടായിരുന്നു, അപ്പം അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ. പിന്നെ ഞാൻ KCB യിലുണ്ടായിരുന്നു, ആലുവയുണ്ടായിരുന്നു, അവനവഞ്ചേരി എന്ന് പറഞ്ഞ ആലുവ സബ് സ്റ്റേഷനിലുണ്ടായിരുന്നു, പിന്നെ അവനവഞ്ചേരി ഉണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ എന്താ പറയുക, പാരലൽ ട്രെയിനിങ് എന്നുള്ളൊരു പോസ്റ്റിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഞാൻ അത് പിന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, നിയോ ഫിലിം സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മാറ്റ്നിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു നമുക്ക് എന്താ പറയുക, രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ട്. ഞാൻ എൻജിനീയറിംഗ് കഴിഞ്ഞു, പിന്നെ PG ചെയ്തു, ഇലക്ട്രിക്കലാണ് UG ചെയ്തത്, PG പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവിൽ ചെയ്തു, പിന്നെ കുറച്ചുകാലം ഇങ്ങനെ വർക്ക് ചെയ്തു, ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. സിനിമയാണോ ഗെയിം? ആർട്ടിസ്റ്റ്. അങ്ങനെ സിനിമയൊന്നുമില്ല. സിനിമയൊന്നുമില്ല. ആർട്ടിസ്റ്റ്. ഡ്രാമയായാലും കുഴപ്പമില്ല? ഇല്ല, കുഴപ്പമില്ല എന്നുള്ളതല്ല, അതിന് കുഴപ്പമില്ല എന്ന് പറയാനല്ല, രണ്ടും രണ്ട് രീതിയിൽ വളരെ മുന്നിലേക്ക് നിൽക്കുന്നതാ. കുഴപ്പമില്ല എന്നല്ല, ഇത് രണ്ടിലും ആണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൗഡാണ്. കുഴപ്പമില്ല എന്നുള്ളൊരു വാക്ക് അവിടെ വരില്ല. എനിക്ക് ഞാൻ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണെന്നും അതേസമയം ഞാനൊരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് പറയാനും ഞാൻ ഈക്വലി പ്രൗഡാണ്. നേരത്തെ പറഞ്ഞു നമുക്ക് എത്തിപ്പെടാൻ, നമ്മുടെ പ്രൊഫൈൽ എത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. പെൺകുട്ടികൾ പൊതുവെ ഒരാളില്ലെങ്കിൽ അടുത്ത ആൾ ഉള്ള സിനിമാ മേഖല വലുതാണ് അല്ലേ? സിനിമാ മേഖല എല്ലാം പഠിച്ചിട്ടാണല്ലോ സിനിമാ മേഖലയിലേക്ക് വരുന്നത്. വലുതാണ് സിനിമാ മേഖല. ഞാൻ വന്നിട്ടാണ് പഠിച്ചേ. വന്നിട്ടാണ് പഠിച്ചത്. അപ്പം പഠിച്ച കാര്യം നമുക്ക് പിന്നീട് ചോദിക്കാം. സിനിമാ മേഖല എന്നൊരു വലുതാണ്. ഇപ്പം എത്തിപ്പെടാൻ പറ്റാൻ നമ്മുടെ ഒരു പ്രൊഫൈൽ എത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ ആരെങ്കിലും കൈ പിടിച്ച് ഉയർത്തിയാൽ നമുക്ക് ഉയരാൻ കഴിയുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ? അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. ചില വഴികളിൽ നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ചില സമയത്ത് നമുക്ക് തോന്നും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷെ അതില്ലാന്ന് വെച്ചാൽ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ വർക്ക് ചെയ്യണം. എൻ്റെ ആവശ്യം എന്താ, ഞാൻ ആർട്ടിസ്റ്റ് ആവണം, അതിന് ഞാൻ എനിക്ക് പറ്റാവുന്ന വാതിലുകളെല്ലാം ഞാൻ മുട്ടണം.